بسم الله عظيم القدرة والسان السديد البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എൻ്റെ ശേഷം പ്രധാനപ്പെട്ട പ്രസംഗങ്ങളെല്ലാം വരാനുണ്ട്. ഞാൻ കൂടുതൽ പ്രസംഗിക്കുകയല്ല, നിങ്ങൾ നേരത്തെ കേട്ട ഒരു ആയത്ത് അതിൻ്റെ ഒരു ചുരുക്കസാരം ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. ഈ നാട്ടിൽ വാഹനങ്ങൾ ഓടാത്ത കാലം,
ബഹുമാനപ്പെട്ട താഹിറുൽ ലഹദിൽ തങ്ങൾ എന്നെ ഇവിടെ വരുത്തുകയും ഞങ്ങൾ രണ്ടു പേരും കൂടി ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം നടന്ന് പോയി ഒരു സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട താഹിറുൽ ലഹദിൽ തങ്ങൾ ഇവിടെ വന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ശാഖകൾ രൂപീകരിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസംഗങ്ങളും വേദികളും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഭാഗങ്ങളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് യത്നിച്ച മഹൽ വ്യക്തിയായിരുന്നു സയ്യിദ് താഹിറുൽ ലഹദൽ തങ്ങൾ. അള്ളാഹു താല നിശ്ചയിച്ച സമയമായപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചു. അതിലെന്താണ് ഹിക്മത്ത് എന്ന് നമുക്കറിയില്ല. പെട്ടെന്ന് അവരെ മരിപ്പിച്ചു കളഞ്ഞതിൻ്റെ ഹിക്മത്ത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് അറിയില്ലല്ലോ. എന്നാൽ ആ മഹാനവറുകളെ ഇന്നും നാം സ്മരിക്കുകയാണ് എന്ന് മാത്രമല്ല, നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വസ്തുതയാണ്. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീല വയഖൂലു യാ ജിബ്രീൽ ഇന്ന ഫലാനൻ ഉഹിബ്ബുഹു ഫഅഹിബ്ബ. ഒരു വ്യക്തിയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സലാമിനെ വിളിക്കുകയും ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹി സലാം മറ്റുള്ള മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹു തആലയും ഞാനും ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണമെന്ന്. അങ്ങനെ അല്ലാഹുവിൻ്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ ഫയൂദുൽ ഖബൂൽ, അവർക്ക് മനുഷ്യരുടെ ഹൃദയത്തിൽ സ്വീകാര്യത നൽകപ്പെടും, കൊടുക്കപ്പെടും. ആ ഒരടയാളമാണ് നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ഔലിയാക്കളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഔസുൽ ആലം മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹു, അവരെ സംബന്ധിച്ച് നാം സാധാരണ പാടുന്ന മുഹിയുദ്ദീൻ മാലയിൽ കാണാമല്ലോ, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടിനീളം അത്തരമുള്ളോ. ഈ പറഞ്ഞതിൻ്റെ താല്പര്യവും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടപ്പോൾ ആകാശത്തിലും ഭൂമിയിലും ലോകത്ത് മുഴുവനും ഔസുൽ അലമിൻ്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസിദ്ധപ്പെടുത്തി, പ്രശസ്തി ആർജിച്ചു. എതിരാളികൾക്ക് പോലും ഔസുല്ലാദുവിനെ
പരസ്യമായി എതിർക്കാൻ ധൈര്യം വരില്ല. ധൈര്യം ഇല്ല. രഹസ്യമായൊക്കെ എന്തെല്ലോ പറയും പറയും, പക്ഷേ പരസ്യമായി ഔസുല്ലാദുവിനെ എതിർക്കാൻ സാധ്യമല്ല. പേടിയാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സ്ഥാനം ഉയർത്തി. അതേ നിലക്ക് അല്ലാഹു ഉയർത്തിയ ധാരാളം ഔലിയാക്കൾ ഉണ്ട്, ധാരാളം സ്വാലിഹീങ്ങൾ ഉണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട താഹിറുൽ ലഹദിൽ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഇവിടെ കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക. അതാണ് ലക്ഷ്യം. വേറെ യാതൊരു ലക്ഷ്യവും ഇല്ല. നാഫിയായ ഇൽമ് ഇവിടെ പഠിക്കണം, പഠിപ്പിക്കണം. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ അറിവുകളും കൊടുക്കണം. എന്നോട് പലപ്പോഴും തൻ്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് പോലും, കോഴിക്കോട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ വരെ മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് മുഹിമ്മാത്തിലൂടെ ധാരാളം ആളുകൾക്ക് അറിവ് കൊടുക്കണം എന്ന ലക്ഷ്യമാണ് ഉള്ളത് എന്ന് മഹാനവറുകൾ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ അൽഹംദുലില്ലാഹ് ഇന്ന് മുഹിമ്മാത്തിൻ്റെ കമ്മിറ്റിയും ബഹുമാനപ്പെട്ട താഹിറുൽ ലഹദൽ തങ്ങളുടെ മക്കളും കുടുംബങ്ങളും എല്ലാം തയ്യാറാണ്. ആർക്കും വേറെ യാതൊരു ലാഭവും ഇല്ല, യാതൊരു ലക്ഷ്യവും ഇല്ല. ഇവിടെ ഉലമാക്കൾ വളർന്നു വരണം. മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം വളർന്നു വരണം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മതപരമായി മാത്രം പഠിച്ചാൽ മതിയാകുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ്. ഈ യുഗത്തിൽ അങ്ങനെ മതപരമായത് മാത്രം പഠിച്ചാൽ മതിയാകാത്തൊരവസ്ഥ ഉണ്ട്. എന്താണത്? ഇവിടെ യുക്തിവാദികളുടെയും നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെയും വിവിധങ്ങളായ വാദങ്ങളും അവരുടെ തെറ്റായ ആശയങ്ങളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും വീട്ടിലും എല്ലാ കുട്ടികളുടെയും മുമ്പിലും അതെത്തുകയാണ്. അങ്ങനെ എത്തുമ്പോൾ അല്ലാഹുവിൻ്റെ ദീന് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ ദീന് അത് ഇസ്ലാം മാത്രമാണ് എന്ന ആ മഹത്തായ തത്വം നമുക്ക് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഈ യുക്തിവാദികൾക്കെതിരായി പറയാൻ നമ്മൾ പഠിക്കണം. ഭൗതികവാദികൾക്ക് എതിരായി നമ്മൾ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് യുക്തിവാദി വന്നാലും ഏത് നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരൻ വന്നാലും അവൻ്റെ വെല്ലുവിളികളെ നേരിടാൻ പരിശുദ്ധ ഖുർആൻ പര്യാപ്തമാണ്. ആ ഖുർആനിലൂടെ അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധിക്കും ഈ കക്ഷികളുടെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ. അതാണ് നാം ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം അത് കൊടുക്കാൻ നാം ഉത്സാഹിക്കുകയും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനിയും ധാരാളം വളരാനുണ്ട്.
വളർന്ന് എവിടെയെങ്കിലും എത്തിപ്പോയി എന്നാലും കരുതണ്ട, ധാരാളം വളരാനുണ്ട്. ജാമിഅ സഅദിയ്യയിലും അൽ മഖറിലും മർക്കസു തഖാഫത്തി സുന്നിയയിലും അതുപോലെ മറ്റു നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം ഈ മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ രൂപമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവിടെയെല്ലാം പ്രധാനമായി നാം കാണുന്നത് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങൾ നടന്നു വന്ന ഒരു വഴിയുണ്ട്. ആ വഴി സ്വീകരിക്കലാണ്. നമുക്ക് ഒരു ഗുണമുള്ളത് എന്താണ്? നാം ആരോടും കടം വാങ്ങേണ്ടതില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഒരു വ്യക്തിയോടും ഒരു പ്രസ്ഥാനത്തോടും ഒരാശയം കടം വാങ്ങേണ്ടതില്ല, ചോദിച്ചു വാങ്ങേണ്ടതില്ല, കൂട്ടിച്ചേർക്കേണ്ടതില്ല. മറ്റ് എല്ലാ ബിദഈ പ്രസ്ഥാനക്കാരും അവരുടെ സ്വന്തം അഭിപ്രായമനുസരിച്ച് പറയുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളോട് കടം വാങ്ങി കൂട്ടിച്ചേർത്ത് അവർ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുകയുമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെ ഒന്നും വേണ്ട. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട 23 കൊല്ലക്കാലം, ആ നീണ്ട 23 കൊല്ലം കൊണ്ട് ലക്ഷത്തിൽ പരം സഹാബികളെ വളർത്തിയെടുത്തു, അവരെ പഠിപ്പിച്ചു, അവരെ പരിശുദ്ധാത്മാക്കളായി മാറ്റി. അള്ളാഹുവിൻ്റെ ഓർഡർ എന്താണ്? എത്ര എളുപ്പം ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ സഹാബികൾ. ആ സഹാബികളോട് നല്ല നിലയിൽ അനുഗമിക്കുകയും പിന്തുടരുകയും ചെയ്തവർ റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു കണ്ടോ. അപ്പൊ നമുക്ക് ഒരാളോട് ഒരു പുതിയത് വാങ്ങി നമ്മളെ ദീനിൽ ചേർക്കേണ്ടതില്ല, ഒരു പുതിയത് കടം വാങ്ങേണ്ടതില്ല. മറിച്ച് സഹാബത്ത് എന്ത് പഠിപ്പിച്ചോ അത് നേരെ നോക്കി താബിഉകൾ നമുക്ക് പകർന്നു തന്നു. അവർ ചെയ്തത് അതിൻ്റെ പിൻഗാമികൾ പകർന്നു തന്നു. അവർ പഠിപ്പിച്ചത് മഹാന്മാരായ ഇമാമുകൾ നമുക്ക് രേഖപ്പെടുത്തി തന്നു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് നമ്മുടെ കാലഘട്ടം വരെ ഒരു സംശയവും ഇല്ലാതെ വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ദീന് എന്താണ്, ആ ദീനിൽ പഠിക്കേണ്ടത് ഏതാണ് എന്ന് നമുക്ക് ലഭ്യമാവുകയാണ്. മറ്റേത് പ്രസ്ഥാനത്തെടുത്തു നോക്കിയാലും അവർക്ക് അവരുടെ സ്വന്തം വക കുറേ അതിൽ കൂട്ടിച്ചേർക്കേണ്ടി വരും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ആരിൽ നിന്നും ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, ആരിൽ നിന്നും കടം വാങ്ങേണ്ടതില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യുക്തിവാദികളും നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരുമൊക്കെ വളർന്നു വരുന്നുവെങ്കിൽ അവരുടെ സ്വന്തം അഭിപ്രായമനുസരിച്ച് മാത്രമാണ് അവർ വളരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ അഭിപ്രായം, സ്വന്തം അഭിപ്രായം, സ്വന്തം അഭിപ്രായം ഇവിടെ നടക്കുകയില്ല. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം.
അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മതം, അള്ളാഹു നമുക്ക് നിർണയിച്ചു തന്ന മതം, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന മതം, അത് അൽ ഇസ്ലാം. ഇസ്ലാം നീണ്ട 23 കൊല്ലം കൊണ്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഏറ്റവും വലിയ പരിശുദ്ധാത്മാക്കളായ സഹാബത്തിനെ വളർത്തിയെടുത്തു. ആ സഹാബത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പകർന്നു തന്ന് നമുക്ക് എത്തിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സംശയത്തിനും വഴിയില്ല, നമുക്കെന്തെങ്കിലും ഒരു സംശയം വരേണ്ട കാരണങ്ങളില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ നാം താഹിറുള്ള ഹദർ തങ്ങളുടെ ഉറൂസ് മാലിക്കുദ്ദീനാർ ഉറൂസ് നടത്തുന്നു, സെയ്ദ് മദനി തങ്ങളുടെ ഉറൂസ് നടത്തുന്നു. എന്താണ് ഈ ഉറൂസ്? നമ്മളിപ്പോൾ ഇവിടെ ഉറൂസ് നടത്തിയിട്ട് എന്തെങ്കിലും ഹറാമായ വല്ലതും ചെയ്തോ? ഇവിടെ ചെയ്തിട്ടില്ല, മറിച്ച് താഹിറുള്ള ഹദർ തങ്ങളുടെ പേരിൽ ഖുർആൻ ഓതുന്നു, അവർക്ക് വേണ്ടി ദുആ, അവരുടെ ദറജ ഉയർത്തിക്കിട്ടാൻ ദുആ ചെയ്യുന്നു, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് നമ്മുടെ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ മാതൃക എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതല്ലാതെ ഈ ഉറൂസിൽ എന്താണ് ഉള്ളത്? ഹറാമായ വല്ലതും ഉണ്ടോ? കറാഹത്തായ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നാം നടത്തുന്ന ഉറൂസ് പരിശുദ്ധ ഖുർആൻ പാരായണം. മരിച്ചുപോയ വ്യക്തികൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടുമെന്നതിൽ തർക്കമേ ഇല്ല. ഉലമാക്കളുടെ ഇടയിൽ ഒരു തർക്കവുമില്ല. എന്താണത്? അല്ലാ, എല്ലാവരും വേഗം വാങ്ങി, ഇപ്പം സമയം കഴിഞ്ഞു, എല്ലാവരും നല്ല സംഖ്യ ഇട്ട് കൊടുക്കണം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് വേണോ? ഇനി വേണോ? ഒന്നും കൂടി ഞാനൊരല്പം ഇരുന്നിട്ട് പറയാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വന്നിട്ടുണ്ട്, അതുപോലെ വേറെ പലരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ഈ പറഞ്ഞ വിഷയം എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നല്ല ചെറുപ്പക്കാരായ യുവാക്കളാണല്ലോ ഈ സദസ്സിൽ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയത്. കണ്ണുകൊണ്ട് നോക്കിയാൽ എത്താത്ത അത്രയും നിങ്ങളോ ഈ സദസ്സ് ഒരുമിച്ച് കൂടിയത്. ഇവിടെ കൗതുകമുള്ള ഒന്നും കാണാനല്ല, ഉലമാക്കളുടെ ഉപദേശവും നിർദ്ദേശവും കേൾക്കാനാണല്ലോ. അതുകൊണ്ട് മാത്രമേ ഞാൻ രണ്ട് വാക്ക് സംസാരിക്കുകയാണ്. എല്ലാവരും ഈ സ്ഥാപനം നടത്താൻ സാമ്പത്തികമായ ഒരുപാട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അടുക്കൽ വരുന്ന ബക്കറ്റിൽ നല്ല സംഖ്യകൾ ഇട്ടുകൊടുക്കണം എന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചെറുപ്പക്കാരായ കുട്ടികളോട്, എൻ്റെ കരടിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഇവിടെ
പുതിയ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ പലതും കൊണ്ടുവന്നു. ഞാനതിൻ്റെ ഉദാഹരണമൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതൊക്കെ പിന്നീട് വേണമെങ്കിൽ പറയാം. പലതും കൊണ്ടുവരുന്നു, അവർക്കിഷ്ടമുള്ളത് കൂട്ടിച്ചേർക്കുന്നു, അത് മതിയാകൂലെന്ന് തോന്നുമ്പം വേറെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെയാണ് ഇവിടെ അഹ്ലുസുന്നത്ത് വൽജമാഅത്ത് അല്ലാത്ത എല്ലാ കക്ഷികളും പ്രവർത്തിച്ചു വന്നത്. അഹ്ലുസുന്നത്ത് വൽജമാഅത്ത് ആവട്ടെ ഒരു വസ്തുവും മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങാതെ, ഒരാളും ഒന്നിനും കൈകടത്താതെ, മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഒരേ ഒരു വിശ്വാസവും ഒരേ ഒരു തരീഖത്തും ഒരേ ഒരു വഴിയും, അത് മാത്രമാണ് നമ്മുടെ കൈവശത്തിൽ ഉള്ളത്. അതല്ലാതെ തെളിയിക്കാൻ നാളിതുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയും ഇല്ല. പക്ഷേ നാം ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ഇന്ന് മയക്കുമരുന്നിൻ്റെ അടിമകളായി പോകുന്ന, കഞ്ചാവിൻ്റെ അടിമകളായി പോകുന്ന ഒരു വലിയ ദുഃഖകരമായ വാർത്ത ചിലപ്പോൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ചെറുപ്പക്കാരെ, കരടിന് കട്ടുകളായ യുവാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നിങ്ങളുടെ ഹൃദയം, കൽബ്. കൽബ് ഇന്ന ഫിൽ ജസദി മുൽഖതൻ ഇദാ സലഹത്ത് സലഹൽ ജസദ് കുല്ലുഹു, ശരീരം മുഴുവനും നന്നാകും ആ ഭാഗം നന്നായാൽ. അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി പോകും. അലാ വഹിയൽ ഖൽബു, അത് ഹൃദയമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം കേടുവന്നു പോവുകയാണ് ഈ മയക്കുമരുന്നുകളെ കൊണ്ട്. മയക്കുമരുന്ന് കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ്, അവൻ്റെ അക്കരി നഷ്ടപ്പെടുകയാണ്, അവൻ മനുഷ്യരല്ലാതെയാവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹൃദയം കാത്തു സൂക്ഷിക്കാൻ, നിങ്ങളെ കൽബ് കാത്തു സൂക്ഷിക്കാൻ, നിങ്ങളെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ശക്തിയായ നിനക്ക് നമ്മളോട് കൽപ്പിച്ചു. ഹദീസുകൾ കൽപ്പിച്ചു, സഹാബത്തിൻ്റെ ചര്യ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നാം എല്ലാ വിഷയത്തിലും നല്ലവരാവണം. എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലൊന്നും ഒരു തരത്തും മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവനെ ഉപദേശിച്ച് അത് നിർത്തൽ ചെയ്ത് നിങ്ങളെല്ലാവരും പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പോവുകയും, നിങ്ങൾ പഠനത്തിന് പോവുകയും, ക്ലാസ്സിൽ സംബന്ധിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതം നല്ല ജീവിതമാക്കി തീർക്കണം. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മഹത്തായ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെച്ചത് പരിശുദ്ധ ഇസ്ലാം. ആ ജീവിതത്തിൽ നിന്ന് നാം ഒരിക്കലും വഴുതി പോകരുത്. വളരെയധികം ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ നാം നിയന്ത്രിക്കണം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹു താര പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ സ്ഥാനം ഭയപ്പെടുകയും അതിന് പുറമെ ദേഹത്തെ അത്
അതിൻ്റെ ഇച്ഛയെ തൊട്ട് കാത്തു സൂക്ഷിച്ച് ശരീരത്തിൻ്റെ ദേഹേച്ഛയെ തൊട്ട് തടഞ്ഞു നിർത്തുകയും ചെയ്തവർ അവർക്ക് സ്വർഗം ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ നമ്മുടെ ദേഹ ഇച്ഛ അനുസരിച്ച് മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനും മറ്റ് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും പറയുന്നുവെങ്കിൽ അതൊരിക്കലും വഴിപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നാം ജീവിക്കണം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ലോകത്ത് രക്ഷയല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ല. രക്ഷ കിട്ടാനാണ് നാം ഈ പ്രവൃത്തികളെല്ലാം നിങ്ങളോട് പറയുന്നത്. ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ. ഈ മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷണൽ സെൻ്റർ മുപ്പതാം വാർഷിക സമ്മേളനവും സന്നദ്ധദാനവും വാർഷിക സമ്മേളനവും ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങളുടെ 16-ാമത്തെ ഉറൂസും 2022 മാർച്ച് മാസത്തിൽ നടക്കാൻ ഉദ്ദേശിക്കുന്നു. അത് നടത്താൻ തീരുമാനിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ അക്ബർ. അതിപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്നത് ഒരു വർഷത്തെ പ്രവർത്തനം ഈ മാർച്ച് മുതൽ അടുത്ത മാർച്ച് വരെ ഒരു വർഷത്തെ പ്രവർത്തനം മുഹിമ്മാത്തിന് വേണ്ടി പ്രവർത്തിക്കണം, മുഹിമ്മാത്തിന് വേണ്ടി അധ്വാനിക്കണം. ആരെയും നിർബന്ധിച്ചല്ല നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും, ആരെയും നിർബന്ധിക്കാറില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട താഹിർ തങ്ങളുടെ കറാമത്ത് കൊണ്ട് മറ്റ് ഔലിയാക്കൾ സ്വാലിഹ്യങ്ങൾ ജാഹ് ബർക്കത്ത് കൊണ്ട് അങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ ധാരാളം പദ്ധതികൾ ഉണ്ട്. ആ പദ്ധതികൾക്കെല്ലാം നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം എന്ന് പ്രത്യേകമായി നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മർക്കസ് സഖാഫത്തി സുന്നിയ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാം ഉമ്മയായ മർക്കസ് ഈ പരിശുദ്ധ റമളാനിൽ കോവിഡ് കാലമാണല്ലോ, അപ്പോൾ ഇവിടെ ആൾ കൂടിയെന്നല്ലാതെ ആളിങ്ങനെ കൂടാനൊന്നും പാടില്ലാത്ത അവസ്ഥയിലാണിപ്പോഴും ഉള്ളത്. വളരെ സൂക്ഷിക്കണം. ഈ കോവിഡ് കാലത്ത് പരിശുദ്ധ റമളാൻ മാസം വരെയാണ്, ഒരു കൊല്ലപ്പം കഴിഞ്ഞു പോയി. എങ്ങനെയാണ് അതല്ലാതെ അറിയില്ല, എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്ഥാപനം നടത്തിയത്. ഈ കോവിഡ് കൊണ്ട് ഏറ്റവും വലിയ വിഷമം നമ്മളെ സ്ഥാപനത്തിനാണ്. കുട്ടികളെ പഠനം പോവില്ല, കുട്ടികളെ പഠിപ്പിക്കാനുള്ള മാർഗവുമില്ല, എല്ലാം വിഷമത്തിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം. മർക്കസ് സഖാഫത്തി സുന്നിയ ഈ വർഷം നോമ്പ് തുറക്ക് വേണ്ടി ഈത്തപ്പഴം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ സ്ഥലത്തും, കാസർഗോട്ടും കോഴിക്കോട്ടും മലപ്പുറത്തും എല്ലായിടങ്ങളിലും നമ്മുടെ യൂണിറ്റുകൾ മുഖേന ഈത്തപ്പഴം വിതരണം ചെയ്യും. ഒരു ഈത്തപ്പഴത്തിൻ്റെ പെട്ടിക്ക് 400 രൂപയിലധികം വില വരും. എന്നാൽ നിങ്ങളോട് ആ വില വാങ്ങുകയില്ല, വെറും 333 രൂപ മാത്രം നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് അത് വാങ്ങി നിങ്ങളെ എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുഹിമ്മാത്തുൽ മുസ്ലിമീനു വേണ്ടി ഒരു കവർ വിതരണം നടത്തും.
இல்லை ரமலான் கௌரவ இதெல்லாம் வந்ததில்ல. முஹிம்மாத்துல் முஸ்லிமீன் வேண்டி ஒரு கவர் விதரணம் நடத்தும். ஆ கவர் காசெட்டு கொடுக்கையும் அரி கொடுக்கையும் செய்யணும். ஒரு கொல்லத்தக்குள்ள அரி ഈ റമളാ മാസത്തിൽ നാട്ടുകാരെല്ലാവരോടും കൊടുത്താൽ കുറഞ്ഞൊരു സമാധാനം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുന്ന കാര്യവും ഇൽമിനെ പ്രിയം വെക്കുന്ന കാര്യവുമെല്ലാം നിങ്ങൾക്ക് എൻ്റെ ശേഷം കേൾക്കാം. ആരും അനങ്ങാതെ പ്രസംഗം കഴിയുന്ന വരെ കേൾക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്.